നമസ്കാരം അല്ല തൻറെ ചുമതല ആത്മാർത്ഥമായി ചെയ്യുന്നതിനെയാണോ ഈ മീഡിയ മാനിയാക്ക് എന്ന് വിളിക്കുന്നത് അറിയാൻ മേലാത്തോണ്ട് ചോദിച്ചതാ ഈ ഉള്ളവളോട് അലോഹിയൊന്നും തോന്നരുത് വരും കാലത്ത് കൊറോണയ്ക്കും വേണമെങ്കിൽ കഷണ്ടിക്കും മരുന്നുകൾ കണ്ടുപിടിച്ചേക്കാം എന്നാലും അസൂയയ്ക്ക് മരുന്ന് കിട്ടും തോന്നണില്ല രമേശ് ജി നിങ്ങൾ എന്ത് തോൽവിയാണ് നാടിന് ആപത്ത് വരുമ്പോൾ അതിനെ നേരിടാൻ സർക്കാരിന് പിന്തുണ കൊടുത്ത് സഹകരിക്കാൻ തയ്യാറായാൽ കുറച്ചു കാലം കൂടി പൗഡറും ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാട്ടോ ഇല്ലെങ്കിൽ കോൺഗ്രസിനും സിംഹവാളൻ കുരങ്ങിന്റെ അവസ്ഥയാവും അതുമാത്രമല്ല ഇപ്പോ ദേശീയപരമായി സംഭവിക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ ഈ സ്ഥാനത്ത് മുൻ ആരോഗ്യമന്ത്രി സാറായിരുന്നു ചാലോ ആര് പത്രസമ്മേളനം നടത്തും ആര് പ്രതിപക്ഷ നേതാവാകും ആരുടെയൊക്കെ ജീവൻ ബാക്കി കാണും ഈ ഡയലോഗ് അടയ്ക്കാൻ ചിലപ്പോ സാറ് തന്നെ കാണില്ലായിരുന്നു നിപ്പ സമയത്ത് തന്നെ ആയിരങ്ങളുടെ കൂടെ ഇങ്ങളും സ്വർഗം പോകിയനെ ബാക്കിയുള്ളവരെ ഈ മീഡിയ മാനിയാക്ക് ടീച്ചറും പകുതി കേരള ജനതയെയും എന്തിന് പ്രസ്തുത ആരോഗ്യമന്ത്രി സാറിനെ ഉൾപ്പെടെ കൊറോണ കൊണ്ടുപോയേനെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല ജി താങ്കൾ ചെന്നിത്തലയിലെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവല്ല കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ താങ്കൾ സംസാരിക്കുന്നതത്ര ശരിയല്ല വാക്കുകൾ കുറച്ചുകൂടി സൂക്ഷ്മതയോടെ ഉപയോഗിക്കുക കെ കെ ശൈലജ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണ് നാടിനെ ഒരു വൈറൽ രോഗം ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് അവർ അതിന്റെ അപ്ഡേറ്റ്സ് ആണ് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഒരുടെ വീട്ടിലെ മല്ലിയുടെയും മുളകിൻ്റെയും അളവ് കുറഞ്ഞ കണക്കല്ല ഈ സമയത്തും മന്ത്രി ഇമേജ് ബിൽഡിങ്ങിന് ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് താങ്കൾ ഇങ്ങനെ ചെറുതാവുന്നത് അത്ര ശരിയല്ല അത്രമാത്രം തരം താഴ്ന്നതാണോ നിങ്ങളുടെ രാഷ്ട്രീയ ബോധം അതോ ഒരു സ്ത്രീ കൈയ്യടി നേടുന്നതിൽ ഉണ്ടായ അസൂയയാണോ ലോക ആരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ച ഒരു വിപത്തിനെ ലോകം മുഴുവൻ ഭയപ്പാടോടെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ വികസിത മുതലാളിത്ത രാജ്യങ്ങൾ പോലും പ്രാഥമിക ചികിത്സ പോലും ലഭ്യമാക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുമ്പോഴാണ് ഈ കുഞ്ഞു സംസ്ഥാനം ലോകത്തിനു തന്നെ മാതൃകയാകുന്ന തരത്തിൽ അതീവ പ്രൊഫഷണൽ മാനേജ്മെന്റ് പാഠവത്തോടു കൂടി ഈ വിപത്തിനെ നേരിടുന്നത് വൈറസ് ബാധയേറ്റവരെയും അവരോട് സമ്പർക്കം പുലർത്തിയവരെയും മുഴുവൻ ക്വാറന്റൈൻ ചെയ്ത് രോഗം പടരാൻ സാധ്യതയുള്ള ഇടങ്ങളൊക്കെ പരമാവധി അടച്ചുകൊണ്ട് വ്യാജവാർത്തകളും ഊഹാപോഹങ്ങളും പെരുകാതിരിക്കാൻ സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും എല്ലാ പ്രവർത്തകരും മന്ത്രി തന്നെയും രാവും പകലും പൊതുജന സമക്ഷം കഷ്ടപ്പെടുന്നതെല്ലാം താങ്കൾ കാണുന്നതല്ലേ വള്ളിപ്പുള്ളി തെറ്റാതെ കൃത്യമായ ഡേറ്റുകളോടുകൂടി ഓരോ ദിവസത്തെയും അപ്ഡേറ്റുകൾ ജനങ്ങളെ ആരോഗ്യമന്ത്രി നേരിട്ട് അറിയിക്കുകയും മാധ്യമ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും എല്ലാ സംശയങ്ങൾക്കും എല്ലാ ആശങ്കകൾക്കും ദൂരീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും പക്കാ പ്രൊഫഷണലായ ക്രൈസിസ് മാനേജ്മെന്റ് എങ്ങനെയാണോ അതിനുദാഹരണമായി ഒരു ഒരു ഗവൺമെന്റ് പ്രതികരിക്കുമ്പോൾ അത് കൊറോണ വിഷയത്തിൽ മാത്രമല്ല കാലത്തും പ്രളയകാലത്തും നമ്മൾ കണ്ടതാണ് അത് കണ്ടില്ലെന്ന് നടിക്കരുത് പ്രളയം നിപ്പ കൊറോണ പോലുള്ള ദുരന്ത സമയത്തും നല്ലത് ചെയ്യുന്നത് കൺമുന്നിൽ കണ്ടാൽ പോലും അതിൽ രാഷ്ട്രീയ ലാക്കു വെച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കണ്ടതുകൊണ്ട് പറയുന്നതാ പനിയൊന്നും ഇല്ലല്ലോ അല്ലേ സാറേ എന്തേലും ഉണ്ടേൽ പറയണം ടീച്ചർ നോക്കിക്കോളും പൊന്നുപോലെ